ശബരിമല എന്ന് കേൾക്കുമ്പോൾ രക്തം തിളക്കും എന്ന് പറയുന്നവരുണ്ട് കേരളത്തിൽ. അവരുടെ പേരാണ് സംഘപരിവാർ എന്നും സംഘപരിവാറിന്റെ ധാരണ ശബരിമല അവരുടേതാണ് എന്നാണ്. എന്നാൽ ശബരിമലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? അത് ചെയ്യുകയുമില്ല. അതോടൊപ്പം തന്നെ ശബരിമലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ വർഗീയമായ തിരിതിരിവുണ്ടാക്കാൻ കഴിയുമോ എന്ന് ഏറെ ശ്രമിച്ചവരാണ് സംഘപരിവാർ. അവർക്ക് അവരുടെ രാഷ്ട്രീയമാണ്. ശബരിമല നിൽക്കണമോ വേണ്ടയോ എന്നത് അവരുടെ ആവശ്യമേ അല്ല. ശബരിമലയിൽ ആളുകൾ പോകണമോ പോകേണ്ടയോ എന്ന കാര്യത്തിൽ പോലും അവർക്ക് വലിയ ആശങ്കയോ താല്പര്യമോ ഇല്ല. പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ആലോചന എല്ലാ കാലത്തും BJP നടത്തിയിട്ടുണ്ട്, സംഘപരിവാർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കാരണം അമ്പലങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. ഈ അമ്പലങ്ങളെ ഉപയോഗപ്പെടുത്തി ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ എങ്ങനെയെങ്കിലും ഒരു വോട്ട് രാഷ്ട്രീയം വളർത്തിയെടുക്കാൻ കഴിയുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത്. അതാണ് BJP യുടെയും സംഘപരിവാറിൻ്റെയും എപ്പോഴത്തെയും അജണ്ട. അത് കേരളത്തിലെ മാത്രം അജണ്ടയല്ല, ദേശീയ തലത്തിലും നാം അത് കണ്ടതാണ്. അയോധ്യയിൽ നാം അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ക്ഷേത്രങ്ങളെടുത്ത് ആ ക്ഷേത്രങ്ങളുടെ മറ പിടിച്ച് വലിയ തോതിൽ പ്രചാരണം സംഘടിപ്പിച്ച് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്യമത വിദ്വേഷം പടർത്തി ജനങ്ങളെ കൂടെ നിർത്തുകയും വർഗീയതയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ട. അത് അവർ കേരളത്തിൽ നടപ്പാക്കാൻ നോക്കിയത് ശബരിമലയെ മുൻനിർത്തിയായിരുന്നു. എന്നാൽ ആ ശബരിമലയോട് BJP ക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ? ശബരിമലയിൽ തീർത്ഥാടകർ വരണമെന്നും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും BJP ക്ക് താല്പര്യമുണ്ടോ? ഇല്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശബരി റെയിൽപാതയുടെ ഇന്നത്തെ അവസ്ഥ. ശബരി റെയിൽപാത എന്ന സങ്കല്പം, അത് നടപടികൾ ആരംഭിച്ചിട്ട് ഇതുവരെ 10 വർഷമായി. ഇതുവരെയും അത് പൂർത്തിയാക്കാനോ സ്ഥലമേറ്റെടുക്കാനോ പുതുക്കിയ അലൈൻമെൻ്റ് പരിശോധിച്ച് അത് തീരുമാനമെടുക്കാനോ അതിനാവശ്യമായ പണം നീക്കി വെക്കാനോ ഇതുവരെയും കേന്ദ്ര സർക്കാരോ റെയിൽവേയോ തയ്യാറായിട്ടില്ല എന്നാണ് പുതിയ വാർത്ത. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ എസ്റ്റിമേറ്റ് റെയിൽവേ ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും റെയിൽവേ ബോർഡ് അത് പരിശോധിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനോ തയ്യാറായിട്ടില്ല. 3,800 കോടിയാണ് എസ്റ്റിമേറ്റ് തുക. ഇതിൽ പകുതി വഹിക്കേണ്ടത് സംസ്ഥാനമാണ്, പകുതി മാത്രമേ കേന്ദ്രം വഹിക്കേണ്ടതുള്ളൂ. റെയിൽവേ നമുക്കറിയാലോ കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായും ചുമതലയുള്ളതാണ്. എന്നിട്ട് പോലും ശബരി റെയിൽവേ പാതയ്ക്ക് വേണ്ടി പൂർണ്ണമായും തുക ചെലവഴിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. പകുതി കേന്ദ്രം വഹിക്കണം, പകുതി സംസ്ഥാനം വഹിക്കണം, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് മുഴുവൻ കേന്ദ്രം വഹിച്ചുകൂടെ? കാരണം ശബരിമല എന്ന് പറയുന്നത് അവർക്ക് രക്തം തിളക്കുന്നു എന്ന് പറയുന്ന സ്ഥലമല്ലേ. അവിടത്തേക്ക് റെയിൽപാത ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് അതിന് മുഴുവൻ തുകയും വഹിക്കാൻ തയ്യാറാകാത്തത് എന്ന് വെച്ചാൽ, ശബരിമല എന്ന് പറഞ്ഞ് നടക്കുക എന്നതിനപ്പുറത്തേക്ക് അവിടെ വേണ്ട വികസനത്തിന് സഹായം ചെയ്യുക എന്നത്, ശബരിമലയ്ക്കുള്ള അടിസ്ഥാന സൗകര്യത്തിന് സഹായം ചെയ്യുക എന്നത് അവരുടെ അജണ്ടയിലേ ഇല്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ശബരി റെയിൽപാത ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുന്നത്. കേന്ദ്ര സർക്കാർ താല്പര്യമെടുത്തിരുന്നുവെങ്കിൽ എത്രയോ പെട്ടെന്ന് എത്രയോ വേഗം നടപ്പാക്കുമായിരുന്നു. ഈ 3,800 കോടിയിൽ 1,000 കോടി രൂപ സ്ഥലമെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പകുതി തുക കേരളമാണ് വഹിക്കുന്നത്, പകുതി മാത്രമേ കേന്ദ്രം വഹിക്കേണ്ടതുള്ളൂ. എന്നിട്ട് പോലും ഇഴഞ്ഞു നീങ്ങുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ അവസ്ഥ. കേരയിൽ പദ്ധതി കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതാണ്. എന്ന് വെച്ചാൽ കേരയിൽ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന്റെ മാത്രം ഒരു കോർപ്പറേഷനല്ല. കേരയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ഒരു പദ്ധതിയല്ല, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എന്ന് വെച്ചാൽ റെയിൽവേയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു സംയുക്ത സംരംഭമാണ് കേരയിൽ പദ്ധതി. അത് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചതാണ്. അതനുസരിച്ചാണ് കേരയിൽ കോർപ്പറേഷൻ രൂപീകരിക്കുന്നത്. എന്നിട്ട് പോലും അതിൻ്റെ പദ്ധതിക്ക് പോലും അനുമതി നൽകാതിരിക്കുകയും ആ പദ്ധതിക്ക് എതിരെ, എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിക്കെതിരെ കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രി തന്നെ സമരം ചെയ്യുന്ന അത്ഭുത കാഴ്ചയും നാം കേരളത്തിൽ കണ്ടതാണ്. അത് മറ്റാരുമായിരുന്നില്ല, അത് നമ്മുടെ കേന്ദ്രമന്ത്രി V. മുരളീധരൻ തന്നെയായിരുന്നു. അദ്ദേഹമായിരുന്നു തെരുവിലിറങ്ങി സമരം നടത്തിയത്, വീട് വീടാന്തരം കയറിയിറങ്ങി ക്യാമ്പയിൻ നടത്തിയത് കേരയിൽ പദ്ധതിക്കെതിരെ. എന്നാൽ അത് കേരയിൽ പദ്ധതിയാണ് എന്ന് വെച്ച് മാറ്റിവെക്കാം. അതുപോലെയാണോ ശബരിമല റെയിൽവേ? അതുപോലെയാണോ ശബരി റെയിൽവേ? അതുപോലെയല്ലോ. BJP സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഭവമല്ലേ അവർ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഇഴഞ്ഞ് നീങ്ങുകയും അത് നടപ്പാക്കാൻ ആവശ്യമായ മുൻകൈ
അല്ലെങ്കിൽ നടപ്പാക്കാൻ ആവശ്യമായ തീരുമാനം എടുക്കാതിരിക്കുകയും പുതുക്കിയ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകാതിരിക്കുകയും അത് പരിശോധിക്കാതിരിക്കുകയും ചെയ്ത് ഈ ശബരി റെയിൽ പദ്ധതിയും നീട്ടി നീട്ടി കൊണ്ടുപോകാനാണ് സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ഇപ്പോഴത്തെ നീക്കം. അതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഈ ശബരി റെയിൽപാതയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ പകുതി പണം മാത്രമാണ് കേന്ദ്രം നൽകേണ്ടത്, റെയിൽവേ മുടക്കേണ്ടത്. എന്നിട്ട് പോലും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ അത് ശബരി റെയിൽ പദ്ധതിയുടെ കാര്യത്തിൽ അതേപോലെ എതിർപ്പ് തന്നെ പറയണം, എതിർപ്പും കാണിക്കുന്നതിൻ്റെ രാഷ്ട്രീയമാണ് തുറന്നു കാട്ടേണ്ടത്. അത് കേരളത്തോട് കാണിക്കുന്ന അവഗണന തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കേരളത്തെ വീർപ്പ് മുട്ടിക്കുക, കേരളത്തെ ഇല്ലാതാക്കുക എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ മാറുന്നു എന്നതാണ് ഏറ്റവും പുതിയ ഇത്തരം വാർത്തകളൊക്കെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.